Dear students, all of you, welcome to our channel Anil Kumar Econlab. എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ടീമിലെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സന്തോഷത്തിന്റെ ദിനത്തിലാണ് ഇന്നുള്ളത്. പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതു മുതൽ തോന്നിയ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പ്ലസ് ടു എക്കണോമിക്സ് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിച്ചു എന്ന കമന്റ്സ് കാണുമ്പോൾ മനസ്സ് നിറയുകയാണ്. അതിന് സഹായകമായി നമ്മുടെ ഈ ഒരു എളിയ ചാനൽ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നറിയുന്നതിൽ അതിലേറെ സന്തോഷം. നമ്മുടെ ചാനലിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പല വീഡിയോകളിലും പറഞ്ഞ കാര്യങ്ങൾ, പറഞ്ഞ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ അതെല്ലാം അതേപടി ചോദിച്ചു എന്നറിയുന്നതിലാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി ചോദിക്കുന്നു, ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു. ഇതെല്ലാം ദൈവാധീനം എന്നല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും എൻ്റെ ചാനലും പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ അറിയിക്കട്ടെ, തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കാനുള്ള പ്രധാന ഒരു കാരണം നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട്, ഇന്ന് നടന്ന എക്കണോമിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ ആൻസർ കീ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആൻസർ കീക്ക് വേണ്ടി പലരും കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. എന്തായിരിക്കും നമ്മൾ കൊടുത്ത ആൻസേഴ്സ് എന്ന് അറിയാൻ വ്യഗ്രതയുള്ളവരുണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് കൃത്യമാണോ എന്നറിയാൻ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന ആൻസേഴ്സുമായിട്ട് ഒത്തുനോക്കുക, നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കുക, ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിരിക്കും എന്ന് ഉറപ്പുവരുത്തുക. എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മിനിമം 60 മാർക്ക് ഞാൻ വാങ്ങിത്തരും എന്നുള്ളത്. പ്ലസ് വൺ ഇക്കണോമിക്സ് എക്സാമിൽ തോറ്റവരെ നിർബന്ധമായി ഞാൻ ജയിപ്പിക്കും എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരം വാക്ക് എനിക്ക് പാലിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവം നമ്മൾ അതിനെ സഹായിച്ചു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് ഇതിലെ ഏറ്റവും വലിയ തെളിവ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ആൻസർ കീ ആണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഫ്രം എ ടു എൽ കാരീസ് വൺ സ്കോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എ മുതൽ എൽ വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് ആണ്. അത് മുഴുവനായിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 12 ക്വസ്റ്റ്യൻസിന് 1 മാർക്കാണ്. നമുക്ക് 12 മാർക്ക് അവിടെ നേടാം. അതിൽ എ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി all the important economic activities are planned by, അതായത് ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ, ഒരു കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയിൽ, അവിടെ സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. അവിടെ ഓപ്ഷൻസ് ഞാൻ ആൻസർ മാത്രം വായിക്കാം. ഇതിന്റെ ആൻസർ ദ ഗവൺമെന്റ് ആണ്. ഓക്കെ, ഗവൺമെന്റ് ആണ് ഇവിടുത്തെ. അതായത് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ എക്കോണമിക് ആക്ടിവിറ്റീസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ, അതിൽ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ ഇക്കണോമിക് വേരിയബിൾ, മൈക്രോ ഇക്കണോമിക് വേരിയബിൾസിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദ്യം. അതായത് മൈക്രോ ഇക്കണോമിക് എന്താണ്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? അവിടുത്തെ ഓപ്ഷൻ 4-മത്തെ ഓപ്ഷൻ ആണ്. അതായത് ഇൻഡിവിജ്വൽ ഇൻകം, വ്യക്തിഗത ഇൻകം ആണ് ഇവിടുത്തെ വ്യക്തിഗത വരുമാനം. അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ബിയുടെ ആൻസർ വ്യക്തിഗത വരുമാനമാണ്. അതുപോലെ സി, 3-മത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫൗണ്ടിംഗ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ഈസ്, അല്ലെ, മോഡേൺ ഇക്കണോമിക്സിന്റെ ഫൗണ്ടിംഗ് ഫാദർ ആരാണ്? ഇത് മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, അല്ലെ. ജെ.എം. കെയ്ൻസ് ആണ് ഇവിടുത്തെ ആൻസർ. ആൻസർ 1-മത്തേതാണ് ഓപ്ഷൻ. അതായത് ജെ.എം. കെയ്ൻസ്. ഈ ഒരു ജെ.എം. കെയ്ൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഡി എന്ന് പറയുന്ന 4-മത്തേൽ കാണുന്നത്. ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ, അല്ലെ. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത, പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് എന്നാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് 2-മത്തെ ഓപ്ഷൻ ആണ് ആൻസർ. 1936, 1936. നമ്മൾ ഈ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയത് പറഞ്ഞു പോയ കാര്യമാണ്. ജെ.എം. കെയ്ൻസിനെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുസ്തകം എഴുതിയ വർഷം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതേപടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് E എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. Other things remain the same when price of a commodity decrease its demand. ചോദ്യം മനസ്സിലാക്കുക. Other things remain the same when the price of a commodity decreases its demand. അതായത് മറ്റു വസ്തുക്കളിൽ മാറ്റമില്ലാതിരിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ ഡിമാൻഡ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ്, ഒരു വസ്തുവിന്റെ വില കുറയുന്നു. മറ്റു വസ്തുക്കളിൽ മാറ്റമില്ലാതിരിക്കുകയും വസ്തുവിന്റെ വില കുറയുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ ഡിമാൻഡ് എന്തായിരിക്കും? സംഭവിക്കുക വില കുറയുമ്പോൾ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? മാത്രം ഓർത്താൽ മതി, വില കുറയുമ്പോൾ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഡിമാൻഡ് വർദ്ധിക്കും അല്ലെ. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങും, വില കൂടുമ്പോൾ കുറച്ചു വാങ്ങും. അതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ബേസിക് അല്ലെ, ഡിമാൻഡിന്റെ ബേസിക് അതാണ്. When the price of a commodity increases, its demand will decrease. When the price of a commodity decreases, its demand will increase or rise. Okay, clear ആണല്ലോ. അപ്പൊ E എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ ബി, അതായത് സെക്കൻഡ് ആൻസർ ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈസസ് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ F എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് പോകാം. The firm's revenue under perfect competition is. The firm's revenue under perfect competition is. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലുള്ള ഒരു ഫേംസിന്റെ റവന്യൂ എന്താണെന്നാണ് ചോദ്യം അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉൾപ്പെടുന്ന, അതായത് പരിപൂർണ മത്സര കമ്പോളത്തിൽ ഉൾപ്പെടുന്ന ഒരു ഫേമിന്റെ ഒരു സ്ഥാപനത്തിന്റെ എന്താണ് റവന്യൂ എന്തായിരിക്കും അല്ലെ. റവന്യൂ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ അവിടെ മൂന്ന് കണ്ടീഷൻസ് ഓർമ്മയിൽ വെച്ചാൽ മതിയായിരുന്നു അല്ലെ. പക്ഷെ ആ മൂന്ന് കണ്ടീഷൻസ് വെച്ചിട്ടല്ല നമുക്ക് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് അല്ലെ. ഈ ഓപ്ഷൻ കാണുമ്പോഴും നമ്മൾ ആ മൂന്ന് കണ്ടീഷൻസ് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും നമുക്കൊരു സംശയത്തിന്റെ നിഴൽ ഇവിടെ കാണുന്നു അല്ലെ. ഞാൻ ഈ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ MR ഗ്രേറ്റർ ദാൻ AR, രണ്ടാമത്തെ ഓപ്ഷൻ AR ഗ്രേറ്റർ ദാൻ MR, മൂന്നാമത്തെ ഓപ്ഷൻ MR ഈക്വൽ AR, നാലാമത്തെ ഓപ്ഷൻ MR ഗ്രേറ്റർ ദാൻ പ്രൈസ്. ഇവിടെ ഏതാണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്? MR ഈക്വൽ ടു AR ആണ് അല്ലെ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രൈസ് ഈസ് ഓൾവേസ് ഫിക്സഡ് ആണ് അല്ലെ, സിംഗിൾ പ്രൈസ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ പ്രൈസ് സിംഗിൾ ആകുമ്പോൾ ഉൽപാദകൻ ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടി വിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം എന്തായിരിക്കും, അല്ലെങ്കിൽ ആ പ്രൈസിൽ മാറ്റമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. നിങ്ങൾ അവിടെ കർവ് വരച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രൈസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു AR ഈക്വൽ ടു MR അല്ലെ. AR ഈക്വൽ ടു MR, പ്രൈസ് ലൈന് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് പോകുന്നു. അതേ ഒരു ചോദ്യം ഇവിടെ വേറെ വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ AR ഈക്വൽ ടു MR ആയത് അല്ലെങ്കിൽ ആകുന്നത്? മനസ്സിലാവുണ്ടോ? അപ്പോ പ്രൈസ് ഈസ് ഓൾവേസ് ഫിക്സ്ഡ് ആണ് അല്ലെ, വില എപ്പോഴും എന്താണ് സ്ഥിരമാണ്, വിലയിൽ മാറ്റമില്ല. ഉൽപാദകൻ ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം ആവറേജ് റവന്യൂ ആണ്, ഒന്നിലധികം ഉൽപ്പന്നം വിൽക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം മാർജിനൽ റവന്യൂ ആണ്. ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ലഭിക്കുന്ന ഉൽപാദകൻ എപ്പോഴും എന്തിനു തുല്യമായിരിക്കും? പ്രൈസിന് തുല്യമായിരിക്കും. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റില് ഉൽപാദകന്റെ ഉൽപ്പന്നത്തിന്റെ വില, അതായത് പ്രൈസ് P ഈക്വൽ ടു ഓൾവേസ് AR ഈക്വൽ ടു MR. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻ കൊടുക്കേണ്ടത് ഏതിനാണ്? MR ഈക്വൽ ടു AR ആണ്. ഓക്കെ, F എന്നതിന്റെ ആൻസർ വരുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ്, MR ഈക്വൽ ടു AR. ഓക്കെ, ദെൻ G എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ വരുന്നത് ഇതാണ്. നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയിലെ ദേശീയ വരുമാനം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്താണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം എന്താണെന്നാണ് ഓപ്ഷൻസ് ഉണ്ട്. നാല് ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. GDP at MP, GNP at FC, NDP at FC, NNP at FC. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? പലരും ഈ ആൻസർ തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. കാരണം NDP at FC എന്ന് എഴുതിയവരുണ്ട്, GDP at MP എന്ന് എഴുതിയവരുണ്ട്. ആൻസർ വരുന്നത് NNP at FC ആണ്. എന്താണ്? NNP at FC ആണ്. എങ്ങനെ നമ്മൾ ആ ഇക്വേഷൻ എഴുതുക? NI നാഷണൽ ഇൻകം NI ഈക്വൽ ടു NNP at FC ഈക്വൽ ടു. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇക്വേഷൻ കാണാൻ സാധിക്കും. നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു വിവരണത്തില് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ കാണാൻ സാധിക്കും ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, എന്താണ് അവിടെ ഇക്വേഷൻ? എന്താണ്? NI ഈക്വൽ ടു NNP FC ഈക്വൽ ടു GDP at MP മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് IT പ്ലസ് IT എന്ന് പറയുന്ന ഇൻഡയറക്ട് ടാക്സ് പ്ലസ് NFIA, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രോം അബ്രോഡ്. അപ്പൊ ആൻസർ വരുന്നത്രേ ഉള്ളൂ. ഏതാണ്? G എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ നാലാമത്തെ ഓപ്ഷൻ ആണ് NNPFC ആയിരിക്കും. ഓക്കേ, then H എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് പോവാം. In India, the custodian of foreign exchange reserve is വിദേശ പണത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഇന്ത്യയിൽ ആരാണ്? വിദേശ പണത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് ആരാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് ഏത്? രണ്ടാമത്തെ ഓപ്ഷനില് രണ്ടാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ് ഇന്ത്യയിൽ വിദേശ പണത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് പ്രവർത്തിക്കുന്നത്. വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരം എന്നാണ് പഠിക്കുന്നത് അല്ലെ? വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരം വിദേശ പണത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? ഓപ്ഷൻ രണ്ടാമത്തേതാണ്, ഓപ്ഷൻ രണ്ടാമത്തേത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ I ആണ്. ദ സിറ്റുവേഷൻ വേർ മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് സപ്ലൈ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ടോപ്പിക്കുകളിൽ പല തവണ നമ്മുടെ വീഡിയോസിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ദ സിറ്റുവേഷൻ വേർ, ആ സിറ്റുവേഷൻ എന്താണ്, അവസ്ഥ എന്തിന്, ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്, എന്തവസ്ഥയാണ്? മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് സപ്ലൈ. കമ്പോള ചോദനം കമ്പോള പ്രധാനമായി തുല്യമാകുന്ന അവസ്ഥയാണ്. തുല്യം എന്ന് പറഞ്ഞാൽ തന്നെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ കിട്ടില്ലേ നിങ്ങൾക്ക് ആൻസർ? തുല്യം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോൾ എന്തുണ്ടാകും? ഇക്വിലിബ്രിയം ഉണ്ടാകും അല്ലെ? രണ്ട് കാര്യങ്ങൾ, മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്ന ഭാഗമാണ് ഏത്? ഇക്വിലിബ്രിയം. ഓപ്ഷൻ ആൻസർ ഏതാണ്? മൂന്നാമത്തേതാണ് ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് J എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. J ക്വസ്റ്റ്യനിൽ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളി മാർക്കറ്റ് അല്ലെ? മൊണോപ്പൊളി മാർക്കറ്റില് മൊണോപ്പൊളി നമ്മൾ പഠിച്ചതാണ്, ഇമ്പോർട്ടന്റ് കൊടുത്തതാണ്. മൊണോപ്പൊളി എന്താണ്, മൊണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് എന്താണ്, മൊണോപ്പൊളിയുടെ കർവ് എന്താണ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളി അല്ലെ? മൊണോപ്പൊളി മാർക്കറ്റില് ഒരു കുത്തക കമ്പോളത്തിൽ ഡിമാൻഡ് കർവിന്റെ ആകൃതി എന്തായിരിക്കും? ഡിമാൻഡ് കർവിന്റെ ആകൃതി എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് അല്ലെ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓപ്ഷൻ അവിടെ രണ്ടാമത്തേതാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. J എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ രണ്ടാമത്തേത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെ? അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞതായിരുന്നു. ഏതാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ്? അത് X ആക്സിസിന് പാരലൽ ആണ് അല്ലെ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് K എന്ന ക്വസ്റ്റ്യൻ ആണ്. K ക്വസ്റ്റ്യൻ എന്താണ്? ബജറ്റ് ഇൻ വിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഗവൺമെന്റ് റവന്യൂ. നമ്മുടെ ടൈപ്സ് ഓഫ് ബജറ്റ്, ഗവൺമെന്റ് ബജറ്റ് ചാർട്ട് രൂപത്തിൽ വരും എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്ന ചോദ്യമാണ്. ചാർട്ട് രൂപത്തിലല്ല, ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വൺ വേർഡിൽ വന്നു കഴിഞ്ഞു. എന്താണ് ക്വസ്റ്റ്യൻ? ദ ബജറ്റ് ഇൻ വിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഗവൺമെന്റ് റവന്യൂ. ഗവൺമെന്റ് വരുമാനത്തെക്കാൾ ഗവൺമെന്റ് ചെലവ് കൂടുകയാണ്, ചെലവ് കൂടുതലാണ്. എക്സ്പെൻഡിച്ചർ ഈ ഗ്രേറ്റർ ദാൻ എന്ത്, അവിടുത്തെ R റവന്യൂ അല്ലെ? ഈ ഗ്രേറ്റർ ദാൻ R എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിസിറ്റ് ബജറ്റ് ആണ്, കമ്മി ബജറ്റിനെ സൂചിപ്പിക്കുന്നു അല്ലെ? അത്തരം ബജറ്റ് എന്താണ്? ഡെഫിസിറ്റ് ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ രണ്ടാമത്തേത് ഡെഫിസിറ്റ് ബജറ്റ്. ഓക്കെ, ദെൻ അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് L ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ടു സെക്ടർ മോഡൽ, ഇൻ എ ടു സെക്ടർ മോഡൽ ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ AD ഈക്വൽ ടു C bar പ്ലസ് I bar plus CY equation ആണ്. aggregate demand equation ആണ്. AD equal to C bar plus I bar plus CY. okay, ഇതില് here autonomous consumption is indicated by, ഈ സമവാക്യത്തില് ഓട്ടോണമസ് കൺസംഷൻ എന്താണെന്നാണ് ചോദിച്ചുള്ളത്. ഇങ്ങനത്തെ ചോദ്യം എഴുതാൻ അറിയാതെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ എന്താ വിളിക്കുക? ഓക്കെ, നമ്മുടെ ക്ലാസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങളൊക്കെ ഇത് എഴുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഇവിടെ ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം, നമ്മൾ ലെറ്റേഴ്സിന് മേൽ എന്തുണ്ടാവും? ഒരു വര വരച്ചിട്ടുണ്ടാവും, ഒരു ഡാഷ് വരച്ചിട്ടുണ്ടാവും. അതാണ് എന്ത്? C bar അല്ലെ? C bar അതാണ് ഇവിടുത്തെ ഓട്ടോണമസ് കൺസംഷൻ. കൺസംഷൻ എന്ന് പറഞ്ഞാൽ C അല്ലേ മക്കളെ? I എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ആ വഴിക്ക് നമ്മൾ പോണ്ട. അപ്പൊ ഇവിടെ എന്താണ്? C bar അല്ലേ? അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ രണ്ടാമത്തേത് C bar. ഓക്കെ, അപ്പൊ L എന്ന് പറയുന്ന ആ ചോദ്യത്തിന്റെ AD ഈക്വൽ ടു C bar പ്ലസ് I bar പ്ലസ് CY എന്ന് പറയുന്ന സമവാക്യത്തില് ഓട്ടോണമസ് കൺസംഷൻ ഏതാണെന്നാണ് ചോദ്യം വന്നത്. ഓട്ടോണമസ് കൺസംഷൻ കണ്ണടച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ രണ്ട് C dash or C bar. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇന്ന് നടന്ന +2 ഇക്കണോമിക്സ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വൺ വേർഡിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ ആണ്. 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ 12 ക്വസ്റ്റ്യൻസിലും 12 മാർക്ക് അടിച്ചവർ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് കരുതുന്നു. ഉപകാരപ്പെടുന്നവർ, ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെൽ ഐക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി +1 നിങ്ങളുടെ സുഹൃത്തുക്കൾ +1 ക്ലാസ്സുകളിൽ ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ്, നമ്മുടെ ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. അവർ കൂടി ജയിച്ചു വരട്ടെ, അവർക്ക് കൂടി പഠിക്കാനാകട്ടെ, നിങ്ങൾക്ക് കിട്ടിയ ഈ സുവർണ അവസരം അവർക്ക് കൂടി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായും നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.